പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ക്ലാസിന്റെ ഒരു കണക്ക് നിങ്ങൾ ചെയ്തു സ്വന്തമായിട്ട്. ഇനി അൺഈക്വൽ ക്ലാസ് എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നാല് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഓർത്തു. അതിലൊന്ന് അൺഈക്വൽ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ എന്റെ കാര്യമാണ്. അപ്പൊ അൺഈക്വൽ ക്ലാസ് ഇന്റർവൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി അൺഈക്വൽ ക്ലാസ് അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസ് ഇന്റർവൽ തന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഈസ് മേഡ് ടു ഈക്വൽ ക്ലാസ് ഇന്റർവൽ. നമ്മൾ പഠിച്ചുകൂടെ അൺഈക്വൽ ക്ലാസ് ഇന്റർവൽസ് ആണെങ്കിൽ നമ്മൾ ഈക്വൽ ക്ലാസ് ഇന്റർവൽ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. വി ടേക്ക് ദ അഡ്ജസ്റ്റ്മെന്റ് ടു ദ ലോയസ്റ്റ് ക്ലാസ് ഇന്റർവൽ. ഏറ്റവും ലോയസ്റ്റ് ക്ലാസ് ഇന്റർവൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാ ക്ലാസും നമ്മൾ ആ ലോയസ്റ്റ് അനുസരിച്ച് ആക്കി മാറ്റണം. എന്നിട്ട് അതിന് ഗിവ് ദ അഡ്ജസ്റ്റ് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ടു ആൾ, എല്ലാവർക്കും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നൽകുകയും ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ദ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഫോർ ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു ചോദ്യം നോക്കൂ. ഒരു ചോദ്യം, വീക്ക്ലി വേജസ് ഇൻ റുപ്പീസ് കൊടുത്തിട്ടുണ്ട് ഓളവന്നില്. മറ്റൊന്ന് നമ്പർ ഓഫ് വർക്കേഴ്സ്. വീക്ക്ലി വേജസ് ഉണ്ടോ? വീക്ക്ലി വേജസ് കൊടുത്തിട്ടുണ്ടോ? 10, 15, 20, 25, 25, 30, 40, 60, 80. ക്ലാസ് ഇന്റർവെൽ എല്ലാം സെയിം ആണോ? അല്ല. ആദ്യം 10, 15, അഞ്ചിന് വ്യത്യാസത്തിൽ 15, 20, അവിടെയാണ് അഞ്ചാണ് ക്ലാസ് ഇന്റർവെൽ. 20, 25, 5, 25, 30, 5, 30, 40, അവിടെ 10. അപ്പൊ നമ്മൾ അതിനെ മാറ്റണം. 40, 60, അവിടെ ക്ലാസ്സിനുള്ളിൽ 20, അത് അഞ്ചിലേക്ക് മാറ്റണം. 60, 80, അതും 20, അഞ്ചിലേക്ക് മാറ്റണം. അപ്പൊ ഏറ്റവും ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെല്ലേക്ക് മാറ്റണം എന്നുള്ളതാണ്. നമ്മൾ ലോയർ ക്ലാസ് ഇന്റർവെല്ലേക്ക് മാറ്റി അതിനനുസരിച്ച് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് മാറ്റുക? ദ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഗിവൺ. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ദ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഗിവൺ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നൽകേണ്ടത് നോക്ക്, അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഗിവൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ്. അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നൽകുന്നത് മാഗ്നിറ്റ്യൂഡ്. ഓർത്ത് വെക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ബൈ ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ. ക്ലാസ് ഇന്റർവെൽ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തില് ഏറ്റവും ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽസ് ഏതൊക്കെയാണ്? 5, 10, 10, 15, 15, 20, 20, 40, ഇങ്ങനെയുള്ളത് ഏറ്റവും ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ. യെസ്, ഏറ്റവും ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ നമുക്ക് 10, 15. ഫോർ വേറൊരു എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇത് ഞാൻ വേറെ കാണിക്കാൻ വേറൊരു എക്സാമ്പിൾ. അപ്പൊ ചോദ്യത്താണല്ലോ 5, 10, 15, 15, 20, 20, 40, 40, 50. 5, 10 ക്ലാസ് നമ്പർ 5, 10, 15, 15, 20, 5. ഇവിടെയൊക്കെ ക്ലാസ് നമ്പർ 20, 40, 50, 10. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ പ്രശ്നമില്ല, ഇതും പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം, മൂന്നാമത്തെ ക്ലാസ്, നാലാമത്തെ ക്ലാസ് നമ്മൾ മാറ്റണം. 20, 40 എന്നുള്ള ക്ലാസിന്റെ മാഗ്നിറ്റ്യൂഡ്, ടോട്ടൽ ക്ലാസ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഈസ് ഈക്വൽ ടു 20 ബൈ ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? ഏറ്റവും ചെറിയ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 5, 10 എത്രയാണ് ക്ലാസ് ഇന്റർവെൽ? 5. അപ്പൊ 20 by 5 ഈസ് ഈക്വൽ ടു 4. അപ്പോ ഇതിനെ നാല് ക്ലാസ്സുകളാക്കി മാറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. നാല് ക്ലാസ്സാക്കി മാറ്റുമ്പോൾ എങ്ങനെ മാറും? നാല് ക്ലാസ്സുകളാക്കി മാറ്റുമ്പോ 20, 25, 30, 35, 40, 35, 40, 50. നാല് ക്ലാസ്സുകളാക്കി മാറ്റണം. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ലോയസ്റ്റ് ക്ലാസ് ഇന്റർവെൽ ചെയ്താൽ നമുക്ക് എത്ര ക്ലാസ്സാക്കി മാറ്റണം എന്നുള്ളത് കിട്ടും. നാല് ക്ലാസ്സാക്കി മാറ്റണം. നാല് ക്ലാസ്സാക്കി മാറ്റിയ ശേഷം ഇതിന് ഫ്രീക്വൻസി കൊടുക്കണം. ഫ്രീക്വൻസി കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി 20, 40, ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാം. ഫ്രീക്വൻസി ഇപ്പൊ ഫോർ ഫ്രീക്വൻസി
ഫ്രീക്വൻസി ഇവിടെ കൊടുക്കുന്നു. ഇത് 2, 3, 5, 8, 12 ഇങ്ങനെയാണ് എന്തൊക്കെ ഫ്രീക്വൻസി. അപ്പൊ 20, 40 എന്നുള്ള ക്ലാസ് 4 ക്ലാസ് ആക്കി മാറ്റി. അപ്പൊ ഓരോന്നിനും ഫ്രീക്വൻസി എത്രയായിരിക്കും? ഓരോന്നിനും ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി 8 ആണ്. 4 ക്ലാസ് ആക്കി മാറ്റി. 8 × 4 = 2. ടോട്ടൽ ഫ്രീക്വൻസി ഇവിടെ 8 ആണ്. അതിനെ 4 ക്ലാസുകളാക്കി മാറ്റി. അപ്പോ 8 ടോട്ടൽ ഫ്രീക്വൻസി 4 ക്ലാസ് ആക്കി. 8 × 4 = 2. ഓരോന്നിനെയും ഫ്രീക്വൻസി എത്രയായിരിക്കും? 2 എന്നുള്ളത് കൊടുക്കണം. ഇനി അടുത്ത 40, 50 എന്നുള്ള ക്ലാസ്, 40, 50 എന്നുള്ള ക്ലാസിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 10 അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ക്ലാസ് 10. ലോയർ 10/5 = 2. അപ്പൊ ഇതിന് 2 ക്ലാസ് ആക്കി മാറ്റണം. ഏതൊക്കെ 2 ക്ലാസ്? 40, 45, 45, 50. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി 1 ക്ലാസ്സിന് 12 ആണ്. അപ്പൊ 2 ക്ലാസ്സിലേക്ക് ഇത് മാറ്റുമ്പോ 6, 6, 6, 6. ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരക്കാലോ. ഇനി ഹിസ്റ്റോഗ്രാം വരക്കേണ്ടത് ഏത് രീതിയിലാണ്? യെസ്, ഹിസ്റ്റോഗ്രാം വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹിസ്റ്റോഗ്രാം വരക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതും കൂടി ഇനി ഒന്ന് പറയാം. ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. ഇനി ഹിസ്റ്റോഗ്രാം, ഇതിന്റെ ഹിസ്റ്റോഗ്രാം എങ്ങനെ വരക്കണം എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് വരക്കണം. ഇത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ വരച്ച് കാണിച്ചിട്ട് ബാക്കി നിങ്ങൾ. അപ്പൊ നമ്മൾ ഒ എക്സ് ആൻഡ് ഒ വൈ ആക്സിസ്, ഒ എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിള് ഇത് മാർക്കണം. എന്തൊക്കെ മാർക്കോ ഹൈറ്റ് വെയിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒ വൈ ആക്സിസിൽ നമ്മൾ അതിന്റെ കുട്ടികളുടെ എണ്ണം ഫ്രീക്വൻസി കൊടുത്തു. ഓക്കെ, ഇവിടെ ഏറ്റവും വലുത് നമുക്ക് 12 ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം 2, 4, 6, 8, 10, 12. ഓക്കെ, ക്ലാസ് 5, 10, 5, 10, 15, 20, 25, 30, 35, 40, 45, 40 എത്ര വരണം? 50 വരെ വേണം. 50 ആണ് ലാസ്റ്റ് അല്ലേ. 40, 45, 50. അത് ക്ലാസിന്റെ ഏറ്റവും ഹയസ്റ്റ് ലിമിറ്റ് എത്രയാണ് നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ക്ലാസ് ഉണ്ടാക്കേണ്ടത്. ഇനി 5, 10 എത്രയാണ്? 2/2. നമുക്കറിയാം 5, 10 = 2. ഓക്കെ, 10, 15, 3. 3 ഹൈറ്റില് 10, 15 ഒക്കെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. 15, 20, 5. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുക, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 5 ആണ്. ഇനി 15 കഴിഞ്ഞു. ഇനി 20, 40 അല്ല വരക്കേണ്ടത്. 20, 25 = 2. 20, 25 = 2 ആണ്. 25, 30, 30, 35, 35, 40 വരെ 2 ആണ്. അപ്പൊ 20 മുതൽ 40 വരെ 2 ആണ്. അപ്പൊ ആ 2 എന്നുള്ള ഹൈറ്റിൽ വെച്ചാൽ മതി. ഓക്കെ, 20 മുതല് ഇങ്ങനെ വന്നിട്ട് നമുക്ക് 40 വരെ 2 ആണ്. അപ്പൊ ആ 2 എന്നുള്ള ഹൈറ്റിലാണ് അത് വരെ വരക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 2 അല്ലേ 2 2 2 ഒക്കെ 2 ആണ്. ഇനി 40 മുതൽ 50 വരെ എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മൾ 40 മുതൽ 50 വരെ 6 ആണ്. അപ്പൊ ഇത് 6, 6, 2 ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ കൂടി വന്ന് പിന്നെ അങ്ങോട്ട് കുറയും. എന്താ പിന്നെയും കൂടാറില്ല സാധാരണ. നമ്മൾ പിന്നെ എക്സാമ്പിള് ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് വരയ്ക്കുക അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടല്ലോ പുസ്തകത്തിൽ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് 10, 15, 15, 20, 20, 25 വീക്കിലി വേജസ്. ഓക്കെ, 20, 25, 25, 30, 30, 40, 40, 60, 60, 80 ഫ്രീക്വൻസീസ് 7, 19, 27, 15, 12, 12, 8 എന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വരക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത മിഡ് വാല്യൂസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് അടുത്ത വീഡിയോ പഠിക്കാം. ഓക്കെ, താങ്ക്സ് ടു ഓൾ.